കേരളത്തിൽ MBBS BDS കോഴ്സുകളുടെ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും 2024 വർഷത്തെ MBBS BDS കോഴ്സുകളുടെ സ്റ്റേറ്റ് കോട്ട സീറ്റുകളുടെ അലോട്ട്മെൻറ്റാണ് രണ്ടാംഘട്ട അലോട്ട്മെൻറ്റാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. അതായത് MBBSനോ BDSനോ നിങ്ങൾക്ക് നിലവിലുള്ള ഹയർ ഓപ്ഷൻസ് രണ്ടാം റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവരെ അടുത്ത റൗണ്ടിലേക്ക് പരിഗണിക്കില്ല. ഇനി ഓൺലൈൻ കൺഫർമേഷനെ തുടർന്ന് ഹയർ ഓപ്ഷൻസ് പുനഃക്രമീകരിക്കാം. നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം, വേണ്ടാത്തത് ഒഴിവാക്കാം, പിന്നെ പാലക്കാട് വന്നിരിക്കുന്ന കോളേജ് അഡീഷണലി ആഡ് ചെയ്യാം. ഇതിനൊക്കെയുള്ള സൗകര്യം 18-ാം തീയതി 11:59 വരെ സമയമുണ്ടാവും. വൈകിട്ട് രാത്രി 11:59 വരെ സമയമുണ്ടാവും. അപ്പോൾ CE.Kerala എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾക്കിതിന് ചെയ്യാൻ പറ്റുക. റൗണ്ട് 1 അല്ലെങ്കിൽ ഓപ്ഷൻ ഈ നമ്മൾ ആദ്യ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ, MBBSന് BDSന് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ, അതുപോലെ കിട്ടി ഓപ്ഷൻ കൊടുത്തിട്ടും കിട്ടാത്ത കുട്ടികൾ ഒക്കെ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. ഇപ്പോൾ ആദ്യ റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടി, നിങ്ങൾക്ക് അടുത്ത ഹയർ ഓപ്ഷൻ വേണോ കൺഫേം ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാലും വേണമെന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതില്ല, ആ സീറ്റ് അവിടെ നിലനിൽക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം, എങ്കിൽ മാത്രമാണ് അടുത്ത റൗണ്ടിൽ പരിഗണിക്കുക. ഇനി ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ ഹയർ ഓപ്ഷൻസും റദ്ദാവും, അതുകൊണ്ട് അടുത്ത റൗണ്ടുകളിലൊന്നും പരിഗണിക്കുകയും ചെയ്യില്ല. ഈ രണ്ടാമത്തെ റൗണ്ടിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിലും ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവും, അത് നഷ്ടപ്പെടില്ല, രണ്ടാമത്തെ റൗണ്ടിൽ പരിഗണിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യ റൗണ്ടുകളിൽ സീറ്റ് കിട്ടിയ കുട്ടികൾ, നിങ്ങൾക്ക് ആ സീറ്റിൽ താല്പര്യമില്ലെങ്കിൽ ഈ 18-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം. പക്ഷേ അവരെ അടുത്ത റൗണ്ടുകളിൽ പരിഗണിക്കില്ല. റിസൈൻ ചെയ്യാം, നിങ്ങളെ രണ്ടാമത്തെയോ മൂന്നാമത്തെ റൗണ്ടുകളിൽ പരിഗണിക്കില്ല എന്ന് മാത്രം. പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ട പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോളേജ് കൂടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സെൽഫ് ഫിനാൻസിങ് ആണ്. അപ്പോൾ ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് 7,55,805 രൂപയാണ്. NRIക്ക് ഏകദേശം 20,86,400 രൂപയാണ്. അതിൽ 5 ലക്ഷം രൂപ കോർപ്പസ് ഫണ്ടാണ്. അത് ഹൈക്കോടതിയുടെ വിധിക്കനുസരിച്ച് മാറ്റം വരും. അത് ചേർത്ത് 20,86,000, അതില്ലെങ്കിൽ 15,86,000 ആയിരിക്കും. ഇപ്പോൾ തൽക്കാലം ഇതടക്കേണ്ടി വരില്ല, ഇത് ഹൈക്കോടതി വിധി വന്നതിന് ശേഷമായിരിക്കും. ഇനി 18-ാം തീയതി രാത്രി 11:59 വരെ ലഭിക്കുന്ന ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ MBBS BDS കോഴ്സുകളുടെ സെക്കൻഡ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് 19-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമോ വരും. മെമ്മോയിൽ ഫീസിൻ്റെ ഡീറ്റെയിലൊക്കെ ഉണ്ടാവും. അത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ചലാൻ വഴിയോ ഒക്കെ അടച്ച് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മെമ്മോയുടെ ഡീറ്റെയിലൊക്കെ ഓൾറെഡി ഞാൻ മുമ്പ് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ആ മെമ്മോയുടെ ഡീറ്റെയിൽ എന്നൊക്കെ. ആ മെമ്മോ ഡീറ്റെയിലിൻ്റെ വീഡിയോ നോക്കിയാൽ മതിയാവും. ഇനി ആ ഷെഡ്യൂൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, 11-ാം തീയതി MBBS BDS കോഴ്സുകളുടെ ഓപ്ഷൻ കൺഫർമേഷനും ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും ഒഴിവാക്കാനും പാലക്കാട് കോളേജ് ആഡ് ചെയ്യാനും ഒക്കെയുള്ള സമയം 11-ാം തീയതി തുടങ്ങുന്നു. 18-ാം തീയതി രാത്രി 11:59 വരെ അതിനുള്ള സമയമുണ്ടാവും. 19-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 20-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 21 തുടങ്ങി 26-ാം തീയതി 4 മണിക്കുള്ളിൽ കുട്ടികൾ പ്രവേശനം നേടണം. അപ്പോൾ പ്രവേശനം നേടുമ്പോൾ വേണ്ട ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് മുമ്പത്തെ വീഡിയോയിൽ ആദ്യ റൗണ്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് അലോട്ട്മെൻറ്റ് മെമ്മോ വരുമ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. ഇനി ഫീസിൻ്റെ ഡീറ്റെയിൽ നോക്കുക. MBBS BDS കോഴ്സുകളുടെ ഫീസ് നിരക്ക് അത് നമ്മൾ ഓൾറെഡി ആദ്യ റൗണ്ടിൽ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഫീസ് നിങ്ങൾക്ക് നോക്കാം. ആ ഫീസ് 2024-25 വർഷത്തേത് ഫൈനൽ നിശ്ചയിച്ചിട്ടില്ലാത്തതുകൊണ്ട് 23-24 ഫീയാണ് അടയ്ക്കേണ്ടത്. ബാക്കി കോടതി വിധി വരുന്നതിനനുസരിച്ച് ബാക്കി അടയ്ക്കാവുന്നതാണ്. ഇനി അതിലെ ടോക്കൺ ഫീ നോക്കുക. MBBS കോഴ്സിന് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടുന്ന കുട്ടികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന തുക തൽക്കാലം അടച്ചാൽ മതി. എന്നാൽ ഗവൺമെൻറ് കോളേജിൽ MBBSനോ BDSനോ കിട്ടിയ കുട്ടികൾ മുഴുവൻ ഫീസും അടയ്ക്കേണ്ടി വരും. എന്നാൽ SC ST OEC കാറ്റഗറികൾ അതുപോലെ ഫീസ് കൺസെഷനുള്ള കാറ്റഗറികൾക്ക് ടോക്കൺ ഫീ അടയ്ക്കേണ്ടതില്ല. അവരുടെ അലോട്ട്മെൻറ്റ് മെമ്മോ വരുമ്പോൾ അവിടെ ഫീ ടു ബി പെയ്ഡ് എന്നുള്ളത് ഇന്നില്ലെന്ന് കാണിക്കും. അപ്പോൾ അത് അലോട്ട്മെൻറ്റ് മെമ്മോ വരുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പ്രവേശനം നേടും എന്നുറപ്പുള്ള സീറ്റുകളിലേക്കും കോഴ്സിലേക്കും മാത്രമേ ഓപ്ഷൻ കൊടുക്കാവൂ. അതുപോലെ NRI കോട്ടയിൽ കാലാവധി കഴിഞ്ഞതോ കഴിയാറായതോ ആയ വിസ ഓൺലൈൻ അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ളവർ ഈ സത്യവാങ്മൂലമൊക്കെ കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാം, അതിൽ പ്രശ്നമില്ല. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷണ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്ന 3-ാം ഘട്ട അലോട്ട്മെൻറ്റിനും മുമ്പ്, അതിൻ്റെ ഓപ്ഷൻ കൺഫർമേഷനും മുമ്പ് നിങ്ങൾ
കാലാവധിയുള്ള വിസ അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.